പോയ ദിവസങ്ങളിലെ ജേർണലിസം വാർത്തകളിൽ ഏറ്റവും പ്രധാനം പാൻഡോറ പേപ്പേഴ്സ് ആണ്. രാജ്യാന്തര തലത്തിൽ ഉന്നതരുടെ കള്ളപ്പണ ശേഖരങ്ങളെപ്പറ്റിയുള്ള വെളിപ്പെടുത്തൽ. ഡേറ്റ ജേർണലിസം എന്നത് മാത്രമല്ല ഇതിലെ സവിശേഷത. ആഗോള മാധ്യമ പ്രവർത്തന കൂട്ടായ്മയാണ് ഇത് തയ്യാറാക്കിയത്, ഏതെങ്കിലും ഒരു മാധ്യമ സ്ഥാപനമല്ല. ICIJ, ഇന്റർനാഷണൽ കൺസോർട്ടിയം ഓഫ് ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റ്സ് എന്ന കൂട്ടായ്മയിൽ 100-ൽ പരം രാജ്യങ്ങളിൽ നിന്നായി 100-ൽ പരം മാധ്യമ സഹകാരികളുണ്ട്. ഇന്ത്യൻ എക്സ്പ്രസ് അടക്കം 600-ൽ അധികം റിപ്പോർട്ടർമാരുമുണ്ട്. It exposes much more than just tax evasion. It exposes the impact and the amount of money that is resulting from this web and intersection between business people and the public spheres of power. മുൻപ് പാനമ രേഖകൾ പുറത്തുവിട്ട ICIJ ലാഭേച്ഛയില്ലാതെ പ്രവർത്തിക്കുന്ന മാധ്യമ സംഘടനയാണ്. ഇന്ത്യയിൽ ഒരു മാധ്യമ പ്രവർത്തകൻ കൂടി കൊല്ലപ്പെട്ടു. ലഖിംപൂർ കേരിയിലെ കർഷക കൂട്ടക്കൊലയുടെ വീഡിയോ തെളിവ് എടുത്ത രമൺ കശ്യപിനെ ഗുണ്ടകൾ കൊന്നു. UPയിലെ ഹാത്രസിൽ റിപ്പോർട്ടിങ്ങിന് പോയ സിദ്ദീഖ് കാപ്പൻ അറസ്റ്റിലായിട്ട് ഒരു വർഷം കഴിഞ്ഞു. കേരളത്തിലെ മറ്റൊരു മാധ്യമ പ്രവർത്തകനെ IAS ഉദ്യോഗസ്ഥൻ കാറിടിച്ച് കൊന്നിട്ട് ഒരു വർഷത്തിലേറെയായി. ബഷീറിനും നീതി വൈകുന്നു. ജേർണലിസ്റ്റുകളെ തടവിലിടുന്നു, കൊല്ലുന്നു. കുറ്റവാളികൾക്ക് ശിക്ഷയില്ല. നിയമവും നീതിയും നടപ്പാകുന്നില്ല. സ്വതന്ത്ര മാധ്യമ പ്രവർത്തനത്തിൻ്റെ പ്രാധാന്യം അടിവരയിട്ട് കാണിക്കുന്നു ഇതെല്ലാം. മീഡിയ സ്കാനിലക്കം തീരുന്നു. വിശേഷങ്ങളും ദൃശ്യങ്ങളും media@media1tv.in എന്ന വിലാസത്തിൽ അയക്കാം. പഴയ ലക്കങ്ങൾ കാണാൻ സന്ദർശിക്കുക media1online.com, facebook.com/m1mediascan.